മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ. മനുഷ്യ ശരീരത്തിലെ സംരക്ഷണ ആവരണമാണ് ത്വക്ക്. ത്വക്കിലുള്ള ത്വക്കിന്റെ ഉപരിതലത്തിലുള്ള എപ്പിഡെർമിസ് ഉൽപാദിപ്പിക്കുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുവ്യാപനം തടയുന്നു. ത്വക്കിനുള്ളിലുള്ള സെബേഷ്യസ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന സെബം ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നു. അതുപോലെ വിയർപ്പ് ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന വിയർപ്പ് ഒന്നാന്തരം അണുനാശിനിയാണ്. ത്വക്കിലൂടെ രോഗാണുക്കളെ അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവയെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുൾവശം ഒരു സ്തരത്താൽ ആവരണം ചെയ്തിരിക്കുന്നു. അതിനു പേരാണ് ശ്ലേഷ്മസ്തരം. ശ്ലേഷ്മസ്തരം നമ്മുടെ മൂക്കിൽ, ശ്വാസനാളിയിൽ, കുടലിൽ, ആമാശയത്തിൽ ഒക്കെ കാണപ്പെടുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ശ്ലേഷ്മസ്തരത്തിലെ സീലിയ നശിച്ച രോഗാണുക്കളെ പുറന്തള്ളുന്നു. ഇനി നമ്മുടെ ശരീരത്തിൽ ത്വക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില സ്രവങ്ങൾ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ രോഗാണു നാശിനി എന്ന് അതിനെ വിശേഷിപ്പിക്കാം. എവിടെയെല്ലാമാണ് ഈ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മുടെ ചെവിയിൽ. അതെ, ചെവിയിൽ കാണപ്പെടുന്ന കർണമെഴുക്, മൂക്കില്, ശ്വാസനാളിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശ്ലേഷ്മം, കണ്ണുനീരിലെ ലൈസോസൈൻ, ഉമിനീരിലെ ലൈസോസൈൻ, ആമാശയത്തിലെ എച്ച് സി എല്ലോ, അതെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആമാശയത്തിൽ കാണപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുടലിൽ കാണപ്പെടുന്ന ശ്ലേഷ്മം, യൂറിനിലെ ലൈസോസൈൻ, ഇവയെല്ലാം രോഗാണുനാശിനികളായി പ്രവർത്തിക്കുന്നു. അപ്പം ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ മികച്ച രോഗപ്രതിരോധ സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ തടയാൻ ഇവയെല്ലാം ശരീരം ഉപയോഗിക്കുന്നു.